മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ഈശോയുടെ സ്നേഹവും സമാധാനവും ഈ ദിവസം നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ. നിങ്ങളെയും നിങ്ങളുടെ ഇന്നത്തെ എല്ലാ അധ്വാനങ്ങളെയും അവിടുന്ന് ആശീർവദിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ രോഗങ്ങളോ അസ്വസ്ഥതകളോ കുറവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഈശോ എടുത്തു മാറ്റി തൻ്റെ സ്നേഹത്താലും അനുഗ്രഹത്താലും നിങ്ങളെല്ലാവരെയും നിറയ്ക്കുന്നതിന് വേണ്ടി ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൻ്റെ 16-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മെ ഓരോരുത്തരെയും ദൈവം സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നതിന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം മറ്റൊന്നുമല്ല, തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് പിതാവ് എന്തിനാണോ അയച്ചത്, പുത്രൻ ഈ ഭൂമിയിൽ എങ്ങനെയാണോ ജീവിച്ചത്, അതുപോലെ തന്നെ ജീവിച്ച് ഫലങ്ങൾ പുറപ്പെടുവിക്കുക. പുത്രനായ മിശിഹ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവരോട് പ്രഘോഷിക്കുന്നതിനും ആ സ്നേഹാനുഭവത്തിൽ നിന്നുകൊണ്ട് തന്നെ മനുഷ്യരെ രക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. ആ ഫലം ഈശോ പുറപ്പെടുവിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നതും ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനാ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കണം. ആ പിതാവായ ദൈവത്തെ നമ്മൾ സ്നേഹിക്കണം. ആ പിതാവിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹം ഈ ലോകത്തിലുള്ള മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്ത് നന്മ ചെയ്തുകൊണ്ടും വിശുദ്ധിയിലൂടെയും ഒരു ജീവിതം നയിക്കുക, ഇതാണ് യഥാർത്ഥ ഫലം. നന്മയുടെ ഫലം പുറപ്പെടുവിക്കുക, വിശുദ്ധിയുടെ ഫലം പുറപ്പെടുവിക്കുക. മറ്റൊന്നും ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. നമുക്ക് പരിശോധിച്ച് നോക്കാം, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് അനുഭവിക്കുവാൻ, ആ പിതാവിനെ സ്നേഹിക്കുവാൻ, ആ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് നന്മ ചെയ്തുകൊണ്ടും വിശുദ്ധിയിലും ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? അതിന് വേണ്ട കൃപയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് കരങ്ങളെ യാചനയോടെ പിടിച്ച് നമുക്ക് സ്തുതിക്കാം. ഹാലലുയ്യ യേശുവേ, ആരാധന. ഹാലലുയ്യ, 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 ഹാലലുയ്യ. കർത്താവായ ഈശോയെ, ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി മാറുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവായ ദൈവത്തെ സ്നേഹിക്കുവാനും ആ പിതാവിൻ്റെ സ്നേഹം അനുഭവിച്ച് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് നന്മ ചെയ്തും വിശുദ്ധിയിലും ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ദിവസം ഞങ്ങളുടെ ജീവിതം എല്ലാ തിന്മകളും വിട്ടുമാറട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. കർത്താവായ ഈശോയെ, ഈ ദിവ്യകാരുണ്യത്താൽ ആശീർവദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മക്കളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ തിന്മകളും വിട്ടുമാറട്ടെ. പൈശാചിക ശക്തികൾ വിട്ടുമാറട്ടെ. ദുർശക്തികൾ വിട്ടുമാറട്ടെ. രോഗങ്ങൾ വിട്ടുമാറട്ടെ. തടസ്സങ്ങൾ വിട്ടുമാറട്ടെ. ദൈവീക ശക്തി ഇവരിലും ഇവരായിരിക്കുന്ന ഇടങ്ങളിലും നിറയട്ടെ. ഹാലലുയ്യ, 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 ഹാലലുയ്യ. യേശുവേ ആരാധന. ഹാലലുയ്യ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.